ഇനി ചരിത്രമുറങ്ങുന്ന മണ്ണടി എന്ന ഗ്രാമത്തെ പരിചയപ്പെടാം. ഈ കൊച്ചു ഗ്രാമം പ്രസിദ്ധമായത് വേലുത്തമ്പി ദളവയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. കാണാം മണ്ണടിയുടെ വിശേഷങ്ങൾ. ബുദ്ധമത കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് മണ്ണടി. പിൽക്കാലത്ത് അവിടെ ധാരാളം ക്ഷേത്രങ്ങൾ ഉയർന്നു. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ മണ്ണടിയിൽ വിളിച്ചിരുന്നതേ കാമ്പിത്താനെന്നാണ്. ബ്രിട്ടീഷുകാരോടും തിരുവിതാംകൂർ രാജാവിനോടും പടപൊരുതിയ വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒളിവിൽ കഴിഞ്ഞത് മണ്ണടിയിലാണ്. ക്ഷേത്രത്തിലെ കാമ്പിത്താനെ തേടിയാണ് വേലുത്തമ്പി ദളവ മണ്ണടിയിലെത്തിയത്. അതിൽ നമ്മുടെ മണ്ണടിയുമായിട്ട് ചേർത്തുകൊണ്ട് വേലുത്തമ്പിയെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചോര പുരണ്ട ഒരു ചരിത്രമാണ് മണ്ണടിക്ക് കേരളത്തിനോട് ലോകത്തോട് പറയാനുള്ളത്. 1802 രാജാ കേശവദാസിന്റെ മരണത്തിന് ശേഷം ദളവ പദവിയിലെത്തിയ വേലുത്തമ്പി ദളവ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നാണ് പ്രവർത്തിച്ചത്. 1805 ഒരു ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമന്ത രാജ്യമായി മാറി. ഇതോടെ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന മക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. ഇതോടെ ബ്രിട്ടീഷുകാരുമായി ഇടഞ്ഞ വേലുത്തമ്പി ദളവയെ തലസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് മെക്കാളെ തിരുവിതാംകൂർ രാജാവിനോട് ആവശ്യപ്പെട്ടു. വേലുത്തമ്പി ദളവയാകട്ടെ ബ്രിട്ടീഷുകാർക്കെതിരെ സൈന്യത്തെ സംഘടിപ്പിച്ചു. എന്നാൽ തിരുവിതാംകൂർ രാജവംശം ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു. വേലുത്തമ്പി ദളവയുടെ തലയ്ക്ക് ബ്രിട്ടീഷുകാർ 50,000 രൂപ ഇനാം പ്രഖ്യാപിച്ചതോടെ ഒളിവിൽ പോകേണ്ടി വന്ന ദളവ മണ്ണടിയിലെത്തുകയായിരുന്നു. ഇതിന് പിന്നിലുള്ള ഇത് അദ്ദേഹത്തിൻ്റെ ശവശരീരം, അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെക്കാളെ എക്കാലത്ത് ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന ചേന്നമംഗലം മനയുടെ നിലവറ നിന്നിരുന്ന ഭാഗമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു റിനോവേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടൊരു ക്ഷേത്ര മാതൃകയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. ആരാധനയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, മനസ്സിൽ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോടുള്ള അഭിമാനം മാത്രമാണ് നമുക്കുള്ളത്. 1809 മാർച്ച് 29 മണ്ണടിയിലെ ദളവയുടെ ഒളിസങ്കേതം ബ്രിട്ടീഷ് സേന വളഞ്ഞു. എന്നാൽ ശത്രുവിന് പിടികൊടുക്കാതെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. പിന്നീട് മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ധീരനും സാഹസികനുമായ വേലുത്തമ്പി ദളവയുടെ സ്മരണാർത്ഥം സംസ്ഥാന സർക്കാർ 2010 മണ്ണടിയിൽ ദളവയുടെ പേരിൽ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.